തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതലായിട്ടും പങ്കാളികളായിട്ടുള്ള മുതിർന്ന ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അവർക്കാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. തീർച്ചയായിട്ടും മറ്റുള്ളവരും അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തായാലും അതിനു മുമ്പായിട്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത് വാച്ച് ചെയ്യുക, ഫുൾ വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ബെല്ലായിട്ട് കൂടെ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും പുറത്തെ, അല്ലേ? അപ്പം നോൺ കോവിറ്റർ പേ എന്നും ഇതിനെ ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഇത്, എങ്ങനെയാണിത്, അല്ലെങ്കിൽ ഇത് മൂലം എന്തൊക്കെ കാരണങ്ങൾ നമുക്ക് നമ്മുടെ ആഫ്റ്ററായിട്ട് സംഭവിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന നോൺ കോവിറ്റർ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പദം ഒരു പക്ഷേ സർവ്വസാധാരണമായിട്ട് ഒരുപക്ഷെ ആളുകൾക്ക് അറിയാവുന്നതാണ്. എങ്കിൽ തന്നെയും ഫോർ പ്ലേ എന്നുള്ളൊരു പദം ഒരുപക്ഷെ നമ്മൾ മലയാളികളിലേക്ക് ആദ്യമായിട്ട് മനസ്സിൽ കയറുന്നത് ഒരു ഫിലിമിലൂടെയാണ്, അല്ലേ? അത് ഇന്ത്യൻ ഗ്രേ വേ അങ്ങനെ എന്തോ ആണ് ആ ഒരു പടത്തിൻ്റെ പേര്. അപ്പം ആ ഒരു സിനിമയിൽ കൂടിയാണ് ഒട്ടുമിക്ക ആളുകളും ഗൂഗിളിൽ കൂടി തന്നെ സെർച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നോൺ കോവിറ്റർ പ്ലേ ഇത് എത്രമാത്രം അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ള ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഒരു വ്യക്തി അല്ലെ രണ്ട് വ്യക്തികളിൽ ഒരു സംഭവം അല്ലെങ്കിൽ അവർ അപ്പോൾ ആദ്യം തന്നെ ഈ നോൺ കോവിറ്റർ പ്ലേ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് രണ്ട് വ്യക്തികളിൽ അവർ നടത്തുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്കുണ്ടാകുന്ന സ്റ്റിമുലേഷന് തൊട്ട് മുമ്പായിട്ട് അവർ നടത്തുന്ന ഈ പറയുന്ന പോലെയുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്നൊരു സ്നേഹ പ്രകടനത്തെയാണ് ഈ പറയുന്ന നോൺ കോവിറ്റർ പ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അവർക്കിടയിൽ ഒരുപാട് ആത്മബന്ധങ്ങളാണെങ്കിലും ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ഒരുപാട് പരാതികളെയും പരിഭവങ്ങളെയും ഒക്കെ തന്നെ ഒരു പരിധിവരെ മാറ്റി നിർത്തി അവർക്ക് കൂടുതൽ സന്തോഷം ഹാപ്പിനെസ് ഉണ്ടാകാനായിട്ട് ഈ ഒരു നോൺ കോവിറ്റർ പ്ലേ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം ഒരു 80% ആളുകളിൽ നിന്നും നടത്തിയ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് എത്രമാത്രം പോസിറ്റീവ്നെസ് ആണ് എന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ. തീർച്ചയായിട്ടും അവർക്ക് ഇന്റർകോസിംഗ് സമയത്താണെങ്കിലും ഈ പറയുന്ന പോലെ സ്റ്റിമുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് എന്താ പറയുക അടുപ്പം വർദ്ധിക്കാനായിട്ട് ഈ പറയുന്ന പോലെയുള്ള നോൺ കോവിറ്റർ പ്ലേസ് സഹായിക്കും. എന്നിരുന്നാൽ തന്നെയും ഇത് ഒരുപറ്റം ആളുകളിൽ പ്രത്യേകിച്ചും പുരുഷന്മാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് കൂടുതലായിട്ട് ഇജാക്കുലേഷൻ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ള ഒരു വാദം കൂടി വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഈ പറയുന്ന പോലെ അവർക്കിടയിൽ ഇജാക്കുലേഷൻ ഉണ്ടാകുന്നത്. സോ അവർക്ക് പ്രീ ഇജാക്കുലേഷൻ ഉണ്ടാകുന്നത് അതായത് ശീഘ്രസ്ഫലനം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അതായത് നോൺ കോവിറ്റർ പ്ലേ സമയത്ത് ചിലർക്ക് ഈ പറയുന്ന പോലെയുള്ള ഫ്ലൂയിഡ് ഔട്ടിങ് നടക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ അവർക്ക് ഈ ഓർഗാസം ഉണ്ടാകുന്നത് തന്നെയാണ് പുരുഷന്മാർക്കിടയിൽ നോൺ കോവിറ്റർ പ്ലേ സമയത്ത് ഇതേപോലെ അവർക്ക് ഓർഗാസം സംഭവിക്കുന്നു. അത് കാരണമാണ് അവർക്ക് പ്രീ ഇജാക്കുലേഷൻ ആണോ എന്ന് പോലും പലരും ഡൗട്ട് അടിക്കുന്നത്. അപ്പം ഇത് ഒരു പരിധിവരെ ടൈമിംഗ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. ദൻ അനാവശ്യമായിട്ടുള്ള പിൽസുകൾ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക ആൻഡ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പല ആളുകളിലും പല രീതിയിലായിരിക്കും ഇത് നടക്കുക. ചിലർക്ക് ഹോർമോൺസ് ലെവൽസ് കൂടുതലായിരിക്കും, ടെസ്റ്റോസ്റ്റിറോൺസിൻ്റെ അളവ് കുറവ് കാരണമായിരിക്കും ചിലർക്ക് ഇങ്ങനെ സംഭവിക്കുക. അങ്ങനെയൊക്കെ പല പല കാരണങ്ങളുണ്ടാവും. സോ അത് നമുക്ക് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. നമുക്ക് ആർക്കും എന്താ പറയുക നമുക്ക് ചിന്തിച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു മരുന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ബൈ.